കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് എൻ്റെ വചനത്തിൽ കൂടി നമ്മളെ സംസാരിപ്പാൻ ഇടയായി തന്നത് 40 വർഷം ആ തലമുറയോട് ദൈവത്തിന് നീരസമുണ്ടായിരുന്നു. കാരണം രണ്ട് കാരണങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവർ. രണ്ടാമത്തത്, തെറ്റിപ്പോകുന്ന ഹൃദയം. തെറ്റിപ്പോകുന്ന ഹൃദയം, എത്ര ശ്രമിച്ചാലും അവരുടെ ഹൃദയം തെറ്റിപ്പോകും. രണ്ടാമത്തത്, അവരുടെ വഴികളെ, ദൈവത്തിൻ്റെ വഴികളെ അവരറിയുകയില്ല. ഇത് രണ്ടുമാണ് അവർക്കെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങൾ. അവരുടെ ഹൃദയം തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി? തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം മിസ്രയീമിലേക്ക്, ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. അവരുടെ ഹൃദയം എങ്ങോട്ട് തിരിയേണ്ടതായിരുന്നു? കനാൻ ദേശത്തേക്ക് തിരിയുന്നതിന് പകരം മിസ്രയീം ദേശത്തേക്ക് തിരിഞ്ഞതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയം. അതിന് ഉള്ള പരിഹാരമാണ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നാം കേൾക്കാൻ ഇടയായി തരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് വിപരീതമാണ് അടിമത്തം. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അടിമത്തമാണ് പാപത്തിൻ്റെ അടിമത്തം. പാപത്തിൻ്റെ അടിമത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ പാപത്തിൻ്റെ പ്രമാണം വ്യാപരിക്കുന്നതുകൊണ്ട് ഒരിക്കലും അവൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നതോ വിചാരിക്കുന്നതോ പ്രവർത്തിപ്പാൻ സാധിക്കാതെ വണ്ണം ജഡം അവനെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും കാര്യത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് പോരാട്ടമാണ്. അതായത്, ആകാശത്തിലെ അധികാരങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടി അവൻ്റെ പ്രാണനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രാണനോടാണ് പോരാടുന്നത്? പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന പ്രാണങ്ങളോട് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരോടില്ല. പരദേശികളും പ്രവാസികളുമായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാണങ്ങളോട് സദാ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ അവർ ആ പോരാട്ടത്തിന് കീഴ്പ്പെട്ടു പോയാൽ അവരുടെ ഹൃദയം ജഡത്തിലേക്ക് തിരിയും. അവരുടെ ലക്ഷ്യം കനാൻ ദേശത്ത് നിന്ന് മാറും. കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് പഴയ നിയമത്തിൽ പഠിക്കാനുള്ളത്, കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്കവിടെ കിട്ടും. എന്നാൽ പുതിയ നിയമ സഭയ്ക്കോ സ്വർഗീയ സിയോനിൽ കർത്താവിനോടൊപ്പം വസിക്കാനുള്ള അവസരം അവർക്ക് കിട്ടും. അവിടെയുള്ള പ്രത്യേകത എന്താ? അവിടത്തേക്ക് ജീവിക്കാൻ പ്രാപ്തനായാൽ അവൻ്റെ ശരീരം, അവരുടെ ജീവിതം ദ്രവത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. അപ്പോൾ ഒന്ന്, ഈ ലോകത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത്തത്, ദ്രവത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അത് അങ്ങേയറ്റമാണ്. മൃഗത്തെ അവസാനത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണം നീങ്ങിപ്പോയി, ദ്രവത്വം നീങ്ങിപ്പോയതിന് ശേഷം ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് തേജസ്സിൻ്റെ നിത്യഘനം. അതിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം വിട്ട് വന്നിരിക്കുന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുറച്ച് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ തെറ്റുകയില്ല, അല്ലാത്തവൻ തെറ്റിപ്പോകും. കാരണം ഈ ലോകത്തു നിന്ന് എന്നെ കർത്താവ് സ്വതന്ത്രനാക്കി. ഈ സ്വതന്ത്രനാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം ജഡത്തിനവസരമാക്കാതെ, ദുഷ്ടത മറയാക്കാതെ ക്രിസ്തുവിനെ സേവിക്കാനുള്ളതാണ്.
കാരണം നീ ഓട്ടം തുടങ്ങിയതിന് ശേഷം പ്രാരംഭഘട്ടം മാത്രമേ നമ്മൾ തരണം ചെയ്തിട്ടുള്ളൂ, ഇനിയും തരണം ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അതായത് ദ്രവത്വം എന്ന് നമ്മൾ കാണുന്ന ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ദ്രവത്വം മാറിയതിനു ശേഷം നാം നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെയും ദൈവമക്കളാവാതെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതുവരെയും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ലക്ഷ്യത്തിൽ തെറ്റാതെ അതിലേക്ക് തന്നെ നോക്കി അതിനുവേണ്ടി അധ്വാനിക്കുന്നവൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ ചെയ്യും. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നാം ആദ്യം കേട്ടതുപോലെ എന്താണ്, രണ്ട് പാത്രങ്ങളാണ്, ഒന്ന് കോപപാത്രങ്ങളും ഒന്ന് കരുണാപാത്രങ്ങളും. ഒന്ന് കോപപാത്രമാണ്, ഒരു പാത്രങ്ങളോട് ദൈവം കോപിച്ചുകൊണ്ടിരിക്കുക, ഒരു പാത്രങ്ങളെയോ കരുണാപാത്രങ്ങളായിട്ട് കൊണ്ടുപോവുക. എല്ലാവരും എന്നാൽ ഹൃദയം കൊണ്ടും ഇസ്രായേലിലേക്ക് തിരിഞ്ഞവർ എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പൊക്കാൻ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞ് അങ്ങ് വിട്ടോ, ഇല്ല, എല്ലാവരും ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടാണ്, കാനാൻ ദേശത്തേക്കാണ്. ഇവരുടെ മാത്രം ഹൃദയം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇസ്രായേലിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഹൃദയം കൊണ്ടും ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന കൂട്ടം, ഹൃദയം കൊണ്ട് മിസ്രായേലിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, കനാൻ ദേശത്തേക്കാണ് യാത്രയെങ്കിലും ഹൃദയം കൊണ്ട് മിസ്രായേലിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കൂട്ടം, ഇവരെയാണ്, ഇവരോടാണ് കർത്താവിനെന്ത് കോപം, അല്ലെങ്കിൽ കർത്താവിന് നീരസം. കർത്താവിന് നീരസം എവിടെയാണ്? ഇങ്ങനെ നീരസമുള്ളവരോടാണ് കർത്താവ് അതിന് 32 സങ്കീർത്തനം പറയുന്നത്. എന്താണ്? നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. അവരുടെ പ്രശ്നങ്ങൾ പിന്നെ എന്താ? ജഡീകമാണ്. മനുഷ്യർക്ക് രണ്ട് പ്രശ്നങ്ങളാണ്, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുള്ളവരാണ്. വിശ്വാസത്തിൽ വന്ന് ആ ലക്ഷ്യത്തിലെത്താൻ ഓട്ടമോടുന്നവർക്ക് പ്രശ്നം എന്താ? ആത്മീകമാണ്. അവരുടെ പോരാട്ടം പാപത്തോട് ആത്മീയമാണ് അവരുടെ വിഷയം. എന്നാൽ കൃപയിൽ നിന്ന് തെറ്റി ഹൃദയം കൊണ്ട് ലോകത്തിലേക്ക് തിരിഞ്ഞാൽ അവരുടെ പ്രശ്നം ഏതാ? ജഡീക വിഷയമാണ്. അവന് ജഡത്തിൽ എന്തെങ്കിലും വിഷയപ്പോ വരും. അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ആ വശത്തേക്ക് നീങ്ങും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. സഭയിൽ തന്നെയാണ്, സിയോൻ യാത്രയിൽ തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഒരു കൂട്ടം കോപപാത്രങ്ങളും ഒരു കൂട്ടം കരുണാപാത്രങ്ങളും. കോപപാത്രങ്ങൾ ഹൃദയം കൊണ്ടിരിക്കുന്നു, ലോകത്തിലേക്ക് ഇരിക്കുന്നു. കരുണാപാത്രങ്ങളുടെ ഹൃദയം സ്വർഗീയ സിയോനിലേക്ക് ഇരിക്കുന്നു. ഇത്ര ഉള്ള വ്യത്യാസം. എന്നാൽ അവിടെ അതിൽ പഠിക്കുന്നത് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വധിച്ചുകൊണ്ടിരിക്കും. ഹൃദയം തെറ്റിക്കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്നൊരു മനുഷ്യൻ കൃപയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോഴവന് ഏതെങ്കിലും തരത്തിൽ ഒരു ജഡസംബന്ധമായ ഒരു വിഷയങ്ങൾ, അതായത് ഒരു വിഷയം വരും അവൻ്റെ ജീവിതത്തിൽ, പിന്നെ ആ വിഷയവുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. കാരണം അവൻ കോപപാത്രനാണ്, ദൈവത്തിൻ്റെ കോപം അവനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവൻ മരുഭൂമിയിൽ തന്നെ വീഴണം. അതും എങ്ങനെ വീഴണം? മരുഭൂമിയിൽ തന്നെ ഒടുങ്ങണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ പാറ അവരെ തള്ളിയിട്ട് കളഞ്ഞൊന്നും അറിയാതിരിക്കുന്നു. ആ പാറ എന്ത് ചെയ്യുന്നു? തള്ളിയിട്ട് കളഞ്ഞു. അപ്പം മരുഭൂമിയിൽ പട്ടുപോകുന്ന ഒരു കൂട്ടം ജനം മാത്രമായിട്ട് അവരവശേഷിക്കുകയാണ്. അവർ മരുഭൂമിയിൽ അസ്തമിച്ചു പോയി. എന്നാൽ കരുണാപാത്രങ്ങളോ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടും വലിയൊരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ. കാരണം ഞാൻ ഇന്ന് പ്രാപിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഭാഗികമാണ്, എന്നാൽ ഇനി എനിക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. അത് പ്രാപിക്കുന്നതോടുകൂടി മാത്രമേ എന്നെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചു അത് പൂർത്തിയാകുന്നുള്ളൂ. ആ സൗഭാഗ്യത്തിന് വേണ്ടി, ആ പൂർണ്ണതയ്ക്ക് വേണ്ടി, ആ പ്രത്യാശയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓടുന്നവൻ കരുണാപാത്രനുമായി അവൻ്റെ ഹൃദയം ക്രിസ്തുവിൽ ആശ്രയിച്ച് ഉറച്ചിരുന്ന് പിൻപിലുള്ളതിനെ മറന്ന് പരമോളിയുടെ രാഹുലേക്കായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിങ്കൽ ഇതാ നാം കരുണാപാത്രങ്ങളായി തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏത് മനുഷ്യനും ചിന്തിക്കേണ്ട ഉത്തരവാദിത്വമാണ്, എന്നെ കർത്താവ് സഹിക്കുകയാണോ അതോ എന്നെ ബാലശ്രമം നൽകി നടത്തുകയാണ്. ഈ രണ്ട് തരത്തിലേ ഉള്ളൂ. ഒരു കൂട്ടർ എന്ത് ചെയ്താലും കർത്താവ് സഹിക്കുന്നു, ഒരു കൂട്ടർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാലശ്രമം നൽകുന്നു.
ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ നാളുകളിൽ വരുന്നു, എന്നെ കർത്താവ് സഹിക്കുകയാണോ, അതോ എൻ്റെ ഓരോ തെറ്റും ബാലശിക്ഷ നൽകി തിരുത്തി എൻ്റെ പ്രത്യാശ അതിന് ഭംഗം വരാതെ കൊണ്ടോ നടത്തിക്കൊണ്ട് പോവുകയാണോ, ഞാൻ കരുണപാത്രമാണോ അതോ കോപപാത്രമാണോ, എന്നിൽ കർത്താവിന് നീരസമുണ്ടോ? ഇത് ശ്രദ്ധയോടെ ചിന്തിച്ച് ഇതാ സാക്ഷാൽ സ്വാതന്ത്ര്യം. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനാകുമെന്ന് കർത്താവ് വായിച്ചിട്ടുള്ളതുപോലെ കർത്താവ് നമ്മെ ലോകത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി, ഇനി ദ്രവത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. അതുകൂടി ലഭിച്ചാൽ മാത്രമേ നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉദ്ദേശം പൂർത്തിയാകുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വിളിയുടെ ആ പരമവിളിയുടെ ഉദ്ദേശവും ആ ലക്ഷ്യവും പ്രാപിക്കുന്ന ആ മഹത്തായ ദിവസം, അതായത് കർത്താവിൻ്റെ തേജസ്സിനെ പ്രാപിക്കുന്ന ദിവസം, ആ തേജസ്സിന് നിത്യകാലം പ്രാപിക്കുന്ന ദിവസം, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ കോപപാത്രങ്ങളൊക്കെയും താവളിയായി പോകുന്ന ആ ദിവസത്തിൽ കരുണാപാത്രങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠതയും അവകാശവും ലഭിക്കുന്ന ആ ദിവസം നമ്മൾ ആരും ലജ്ജിച്ചു പോകാതിരിക്കാൻ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകൾ തരണം ചെയ്യുവാൻ കരുണാപാത്രങ്ങൾ എങ്ങനെ ഈ നാളുകളെ തരണം ചെയ്യുന്നുവോ, എങ്ങനെ തരണം ചെയ്യുവാൻ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നുവോ, അതിൽ കൂടി തന്നെ നമുക്ക് ഈ നാളുകളെ ഈ ദുർഘടങ്ങളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് മുട്ടുകളെ അടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്ക് ഈ സമയം വരെ കർത്താവിനെ ആരാധിക്കാനും ശ്രദ്ധിക്കാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപതന്നല്ല പിതാവേ. ദൈവമേ, ഇതാ ശത്രു ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തിക്കൊണ്ട് പോകുന്ന ദൈവം, ഈ ലോകത്തു നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഈ മരുപ്രയാണത്തിൽ നാഥാ കർത്താവ് മുൻപടയും പിൻപടയുമായി ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല പോരാട്ടങ്ങളും കർത്താവ് അറിയുന്നു. ദൈവമേ, കർത്താവിൻ്റെ വഴികളെ ഞങ്ങൾ അറിയട്ടെ. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കർത്താവേ, നാഥാ കർത്താവിൻ്റെ നീരസം ഞങ്ങളിൽ ഉണ്ടാകാതെ കർത്താവെ, യേശുവെ അപ്പനെ മക്കളോട് കരുണ തോന്നുന്നതുപോലെ, ഹോവയ്ക്കതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നതൊക്കെ വേണം. കർത്താവിൻ്റെ ദൃഷ്ടി ഞങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. പിതാവേ, കരുണ തോന്നണമേ അച്ഛ, കൃപ ചെയ്യണമേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഭഗവാൻ കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സർവസമ്പന്നനായ ദൈവമേ, സ്വർഗീയ രാജാവേശുവേ, വീണ്ടും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചിന്തതാവേ. നാഥായ പലകാലം കർത്താവിനെ ആരാധിപ്പാൻ യേശുവയുടെ കൃപതന്ദനായ സ്തോത്രം ചിന്തതാവിന് ഗ്രഹപ്പെട്ട സങ്കീർത്തങ്ങളും സാക്ഷ്യങ്ങളും വചനസുഖനായി സ്തുതിക്കുന്ന സ്തോത്രം ചിന്തപിതാവിനെ കേട്ടതായ ദൈവമേ, വചനത്തിന് മുമ്പാകെ ദൂതിന് മുമ്പാകെ ഞങ്ങൾ താഴ്ത്തുന്നു സമർപ്പിക്കുന്ന പിതാവേ. കർത്താവിൻ്റെ സന്നിധികൾ കരുണാപാത്രങ്ങളായിട്ട് കർത്താവിനെ നിലനിർത്തി കാത്തുകൊള്ളുമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഒരിക്കലും ഹീനപാത്രങ്ങളായിട്ട് ഞങ്ങൾ തള്ളിക്കളരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാളികൾ പിതാവേ, സ്വർഗീയമായ